ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ഡെയിലി ലൈഫ് ചെയ്യാനായിട്ടാണ്. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ എൻ്റെ പുതിയ വ്യൂവേഴ്സിന് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് നമ്മുടെ ചെടികൾക്കൊക്കെ വെള്ളമൊഴിച്ചു. നമുക്ക് ചായ ഉണ്ടാക്കാം. ഞാൻ കട്ടൻ ചായയാണ് വെക്കുന്നത്. ഫസ്റ്റ് ചായ കട്ടനായാലോ, കട്ടൻ ചായ വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കാം. എന്നിട്ട് ഞാൻ പഞ്ചസാര ഇടും. പെട്ടെന്ന് തിളക്കുമല്ലോ. ഇത് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അവന് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ തിളക്കും, പെട്ടെന്ന് തിളക്കുമ്പോൾ തേയിലിട്ടെങ്കിൽ പെട്ടെന്ന് ചായ ആവുമല്ലോ. അപ്പോൾ നമുക്ക് വേണ്ട വേറെ എല്ലാ സാധനങ്ങളും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. എന്നിട്ട് ഞാൻ അടുപ്പിൽ കറിയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ തേയിലൊക്കെ ഇട്ട് തിളപ്പിച്ചെടുക്കുക. പിന്നെ മോള് മദ്രസയിൽ നിന്നൊക്കെ വന്നു. പിന്നെ ചായയൊക്കെ തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് വെട്ടി തിളക്കുകയാണ്. അങ്ങനെ ചായയൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഇനി പത്തിരീൻ്റെ ഓട് നമുക്ക് ഗ്യാസിൽ വെച്ചുകൊടുക്കാം. പത്തിരി എങ്ങനെ ചൂടുന്ന് നമുക്ക് കാണാം. ഞാൻ ഫസ്റ്റ് എല്ലാം ഞാൻ പൊടിച്ച പൊടി പത്തലാണ് ചുടുന്നത്. അപ്പോൾ പൊടി പൊടിച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ചൂടുവെള്ളത്തിലും കുഴക്കാം, പച്ചവെള്ളത്തിലും കുഴച്ചെടുക്കാം. അങ്ങനെ ഞാൻ പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുത്തത്. എന്നിട്ട് നമ്മുടെ അച്ചിലമർത്തിയിട്ട് കിട്ടെങ്കിൽ നമ്മുടെ പത്തിരി റെഡിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഇനി വേറെ കറിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ പത്തിരി ചുട്ട് എടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. ഞാൻ കൈയോടൊന്നും ഇങ്ങനെ പ്രസ് ചെയ്തൊന്നും കൊടുക്കില്ല. എല്ലാവരും ഓരോരുത്തരുടെ ഓരോരോ ശീലമായിരിക്കും. പക്ഷേ ഞാൻ അങ്ങനെ കൊടുക്കില്ല. ഒന്ന് മറിച്ചിട്ട് കൊടുത്തങ്ങനെ അത് തന്നെ പൊങ്ങി വരുമല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ എടുത്ത് വെക്കുന്നതായിരിക്കും. പിന്നെ മോൾ എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ മോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ടിഫിനൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ നെയ്ച്ചോറും കോഴിക്കറിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്നാക്കിന് മുന്തിരിയും ബനാന ചിപ്സും ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ കട്ടൻ ചായ വെച്ചതല്ലാതെ കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് കുടിക്കുന്നത്. അങ്ങനെ നമുക്ക് കട്ടൻ ചായ കുടിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ചുമക്കുമ്പോൾ കഫമാണ്. അങ്ങനെ ഞാൻ കട്ടൻ ചായയാണ് കുടിക്കുന്നത്. പിന്നെ മോൾക്ക് പനിയായതുകൊണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ചുമയാണ് എല്ലാവർക്കും. വാൻ വരാൻ ടൈമായി. അങ്ങനെ എൻ്റെ മോള് സ്കൂളിലേക്ക് പോവാണ്. ഉമ്മ പോയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. ഉച്ച വരെ എടുക്കും. പിന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ നോട്ടിഫിക്കേഷൻ തായിട്ടിട്ടുണ്ട്. അങ്ങനെ മോളെ സ്കൂളെല്ലാം വിട്ട് ഞാൻ ഫുഡ് കഴിക്കുകയാണ്. അപ്പോഴാണ് കണ്ടത് ഒരു കള്ളീനെ. നമ്മുടെ കള്ളിപ്പൂച്ചനെ കണ്ടിട്ടുണ്ട്. എൻ്റെ മോളെ പൂച്ചയാണ്. അപ്പം വളരെ ഇഷ്ടമാണ് എൻ്റെ ചെറിയ മോക്ക് പൂച്ചനെ. അങ്ങനെ ഇതിൻ്റെ മീത് കയറിയിട്ട് വേസ്റ്റൊക്കെ തിന്നാണ്.
അങ്ങനെ മോക്ക് പനിയായതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ അടുത്തേക്കൊന്നും പോകുന്നില്ലാത്തതുകൊണ്ട് മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. പാവം പൂച്ചയാണ് കേട്ടോ. Here you go. Go. Yes. പൂച്ചൻ്റെയൊക്കെ വിശേഷം കഴിഞ്ഞിട്ട് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നോക്കി വെള്ളമൊക്കെ ഒഴിച്ചു. പിന്നെ മോള് അവിടെ തന്നെ ഇരിക്കുകയാണ് പനിയായതുകൊണ്ട്. എന്നിട്ട് പൂച്ചനെ തിന്നാൻ കൊടുക്കുക എന്നൊക്കെയെല്ലാം പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അവിടെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ പൈനാപ്പിൾ സ്മൈലി പൈനാപ്പിളിന് വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന്. അവരൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ പ്ലാന്റ്സൊക്കെ. അപ്പോൾ എല്ലാവരും വീട്ടിലെ പ്ലാന്റ്സൊക്കെ നട്ടുപിടിപ്പിക്കാം, വിൻഡോ പ്ലാന്റ്സൊക്കെ വെക്കുക. അപ്പോൾ നല്ലൊരു ആംബിയൻസാണ്. വീട്ടിലും തന്നെ നമ്മുടെ മനസ്സിലും നല്ല പോസിറ്റീവ് എനർജി ആയതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്തു നോക്കാം. നിങ്ങൾക്ക് നല്ലൊരു വീട്ടു ജോലിയൊക്കെ ചെയ്യുമ്പോൾ കാണാനും അങ്ങനെയൊക്കെ നല്ലൊരു രസമുണ്ടാകും. അങ്ങനെ ഞാനും നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാകും മുട്ടത്തോടൊക്കെ ഉണ്ടെന്നും. അപ്പോൾ നല്ലൊരു നമ്മുടെ ചെടികൾക്കുള്ള പ്രോട്ടീൻ ആയതുകൊണ്ട് മുട്ടത്തോടൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കോഴികളുണ്ട്, പൂച്ചനെല്ലാം ഞാൻ പുറത്താക്കിയിട്ടോ. കോഴികളുണ്ട്. പിന്നെ അവിടെ വലിയൊരു കെട്ടിടം കാണുന്നില്ല, അത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.